ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ എഞ്ചിൻ സിസി, പവർ, ടോർക്ക്, അതിനൊപ്പം തന്നെ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്നൊരു വാല്യൂ കൂടി കാണാറുണ്ട്. എന്താണ് ഈ കംപ്രഷൻ റേഷ്യോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു എഞ്ചിനുള്ളിൽ അതിൻ്റെ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മുകളിലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന താഴെയുള്ള ഏറ്റവും മിനിമം ലെവലിനെ അതിൻ്റെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നും അതിന് പരമാവധി മുകളിലേക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ലിമിറ്റിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നും പറയുന്നു. ഇതിനെ ഷോർട്ട് ഫോമാക്കി ബോട്ടം ഡെഡ് സെൻറ്ററിനെ BDC എന്നും ടോപ്പ് ഡെഡ് സെൻറ്ററിനെ TDC എന്നും പറയും. ഈ BDCക്കും TDCക്കും ഇടയിൽ മാത്രമാണ് എഞ്ചിനുള്ളിലെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നത്. ഈ BDCക്കും TDCക്കും ഇടയിലുള്ള സിലിണ്ടറിനകത്തെ വോളിയത്തെയാണ് സ്വപ്റ്റ് വോളിയം അല്ലെങ്കിൽ എഞ്ചിൻ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഈ TDCക്ക് മുകളിലും കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ ഭാഗത്തെ വോളിയത്തെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഈ സ്വെപ്റ്റ് വോളിയം ക്ലിയറൻസ് വോളിയം കൂട്ടിയാൽ എഞ്ചിനിലെ ആകെ വോളിയം നമ്മൾക്ക് കിട്ടും. ഇനി എന്താണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. എഞ്ചിൻ സിലിണ്ടറിലെ ആകെ വോളിയത്തിൻ്റെയും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 10:1 എന്ന് കരുതുക. ആ ഒരു എഞ്ചിൻ്റെ ടോട്ടൽ വോളിയം 10 ആണ്. ആ എഞ്ചിനിലെ പിസ്റ്റൺ അതിൻ്റെ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വോളിയം ഉണ്ടാവുക, അതായത് ആ ഒരു ക്ലിയറൻസ് വോളിയം. ഇതിനെയാണ് നമ്മൾ 10:1 എന്ന വാല്യൂ ആയി കണക്കാക്കുന്നത്. അതായത് നേരത്തെ 10 ആയിരുന്ന എഞ്ചിൻ വോളിയത്തെ പിസ്റ്റൺ മുകളിലേക്ക് എത്തുമ്പോൾ കംപ്രസ് ചെയ്ത് ആ വോളിയത്തിനെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. ഇതാണ് എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ. ഇനി കംപ്രഷൻ റേഷ്യോ കൂടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ ആ എഞ്ചിന് എഫിഷ്യൻസി കൂടുന്നു. പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനെ താരതമ്യം ചെയ്യുമ്പോൾ കംപ്രഷൻ റേഷ്യോ കുറവാണ്. ഡീസൽ എഞ്ചിന് കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനുകളിൽ പെട്രോൾ എഞ്ചിനുകളെ അപേക്ഷിച്ച് കൂടുതൽ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. കൂടാതെ പെട്രോൾ എഞ്ചിനെ താരതമ്യം ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിന് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്. ഇതിൻ്റെ ഒരു കാരണം ഈ ഒരു കംപ്രഷൻ റേഷ്യോ തന്നെയാണ്. കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ പിസ്റ്റൺ കുറേ ദൂരം ട്രാവൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എഞ്ചിനുള്ളിലേക്ക് കൂടുതൽ എയറിനെ വലിച്ചെടുക്കാൻ സാധിക്കുന്നു. ആ വലിച്ചെടുത്ത എയറിനെ കൂടുതൽ കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഇതുമൂലം തന്നെ എഞ്ചിനുള്ളിൽ ഫ്യുവലിനെ മുഴുവനായും കത്തിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് എഞ്ചിനുള്ളിൽ ഫ്യുവൽ എഫിഷ്യൻസി കൂടുന്നത്. ഡീസൽ എഞ്ചിൻ ഒരു കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിനായതുകൊണ്ട് തന്നെ എത്രത്തോളം എയറിനെ കംപ്രസ് ചെയ്ത് എയറിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും. എന്നാൽ പെട്രോൾ എഞ്ചിൻ്റെ കാര്യമെടുത്താൽ ഒരു പരിധിയിലപ്പുറം പെട്രോൾ എഞ്ചിന് കംപ്രഷൻ റേഷ്യോ കൂട്ടാൻ സാധിക്കില്ല. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ എയർ ഇൻടേക്ക് ചെയ്യുമ്പോൾ എയർ മാത്രമാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. എന്നാൽ പെട്രോൾ എഞ്ചിനാകട്ടെ ഇൻടേക്ക് സ്ട്രോക്കിൽ എയർ ഫ്യുവൽ മിക്സ്ചറിനെയാണ് എഞ്ചിനകത്തേക്ക് എടുക്കുന്നത്. ഇത് കംപ്രസ് ചെയ്യുമ്പോൾ പെട്രോൾ പെട്ടെന്ന് തന്നെ വേപ്പർ പോകുന്നത് കൊണ്ട് കൂടുതൽ കംപ്രഷൻ റേഷ്യോ കൊടുത്താൽ എഞ്ചിനുള്ളിലെ ടെമ്പറേച്ചർ കൂടുകയും സ്പാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പെട്രോൾ കത്തുകയും ചെയ്യും.
അതുകൊണ്ടാണ് പെട്രോൾ എഞ്ചിനുകളിൽ കൂടിയ കംപ്രഷൻ റേഷ്യോ കൊടുക്കാത്തത്. എന്നാൽ ഡീസൽ എഞ്ചിനുകളിൽ സ്പാർക്ക് കൊടുക്കുന്നില്ല, ഡീസൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതലായ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനുകളിൽ കൂടുതൽ കംപ്രഷൻ റേഷ്യോ ഉണ്ടാകാനുള്ള കാരണം. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്രഷൻ റേഷ്യോനെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.